കർത്താവിനെ അഗാധമായിട്ട് സ്നേഹിക്കുമ്പോൾ ഈ ലോകത്തിലെ പല മേഖലകളിൽ നിന്നും തിക്താനുഭവങ്ങളും ഒറ്റപ്പെടലുകളും വേദനാജനകമായ ചില വിഷയങ്ങൾ കടന്നു വരും. പക്ഷേ കർത്താവിനെ മുറുകെ പിടിച്ചങ്ങ് നിന്നോണം, അത് ഏറ്റവും അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. വീണ്ടും ദൈവവചനമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്ന വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥനയോടെ യോഹനാന്റെ സുവിശേഷം 9:35 35 വാക്യം, അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെയെന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നുവെന്ന് യേശു പറഞ്ഞു. വളരെ ആഴമേറിയ ഒരു സത്യം ഒരത്ഭുതത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നതാണ് ഈ വിഷയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയം, ഈ അത്ഭുതം നടക്കുന്നതിന് യേശു പറഞ്ഞൊരു പദമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് അങ്ങ് പോവല്ല, പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി ഞാൻ വെളിച്ചമാണെന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും താൻ പ്രാക്ടിക്കലായിട്ടത് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും പ്രസംഗം ഒരു സൈഡിലുണ്ട്, പ്രാക്ടിക്കൽ വേറെ സൈഡിലാണ്. അങ്ങനെ ആകരുത് കേട്ടോ. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രസംഗവും ഒരുപോലെ ആയിരിക്കണം. തിമത്തിയോസിനോട് പറയുന്നുണ്ട്, നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. എതിരാളികൾക്ക് എതിർ പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. ഇവിടെ നോക്കിയേ, പിറവിയിലെ കുരുടൻ, അവൻ ജനിച്ചപ്പോഴേ അവൻ അന്ധനായി. അവർ യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇങ്ങനെയുള്ള വിഷയം സംഭവിക്കുന്നേ? കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാനാണ്. ആഹാ, സ്തോത്രം. ആ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് ഒരിക്കലും മാറ്റാൻ കഴിയത്തില്ല, ഒരിക്കലും വിടുവിക്കപ്പെടാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറയാം, ദൈവമക്കളെ, അതൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്, അതൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി തന്നെയാണ്. വിശ്വസിക്കണം, ശത്രു തിന്മയ്ക്കായിട്ടത് ചെയ്തത്, പക്ഷെ ദൈവം അത് നന്മയ്ക്കാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റും. യേശുവിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിച്ചം കൊണ്ടുവരും കേട്ടോ. യേശുവിൻ്റെ സാന്നിധ്യം വെളിച്ചം കൊണ്ടുവരും, ഒരു സംശയമില്ല, വെളിച്ചം കൊണ്ടുവന്നിരിക്കും. ആമേൻ. കർത്താവ് എന്ത് ചെയ്ത് അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആമേൻ. ചേറ് തേച്ച് അവനെ കഴുകി. പ്രീസിലോ ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവിടെ പോയാൽ കഴുകിയില്ലേ? അനുസരിച്ചപ്പോൾ അവൻ്റെ ലൈഫിൽ ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തിയാണ് കാണാൻ കഴിഞ്ഞത്. ഞാൻ ആത്മനിയോഗത്തോട് നിങ്ങളെ നോക്കി പറയാം, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നു ഇല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രത്യക്ഷമായൊരു അടയാളമാണ് കർത്താവ് ചെയ്തേ. പക്ഷേ അവിടെ കൂടിയിരുന്ന പരീശന്മാരുണ്ടല്ലോ, ഹൃദയം കഠിനപ്പെട്ട, യേശുവിനെ കൊടുക്കാൻ നോക്കുന്ന, ന്യായപ്രമാണത്തിലെ എന്തെങ്കിലും കർത്താവ് തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന, അവരങ്ങോട്ട് വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. അവസാനം ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്റ്റേജ് എത്തി. അന്നേരം ഒന്നും യേശു അവനുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല, പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് അവനെ കണ്ടു. ഇവിടെ പള്ളിയിൽ നിന്നില്ല നിന്നെ പുറത്താക്കിയേ, നീ ദൈവപുത്രൻ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറയും, യജമാനനെ, ആരാത്, ഞാൻ വിശ്വസിക്കാം. കണ്ടോ പ്രിയദേവമക്കളെ, നമ്മുടെ ഉള്ളിൽ ആ ദാഹമുണ്ടോ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ആ ദാഹം നമ്മുടെ മേൽ വർദ്ധിക്കട്ടെ. അവൻ ആരാ എന്ന് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, ഹല്ലേലൂയ, എനിക്ക് നിങ്ങൾക്കും കർത്താവ് ഉണ്ടായിരിക്കട്ടെ, കർത്താവ് ഉണ്ടായിരിക്കട്ടെ. ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ഞാൻ ഇഹലോക ന്യായവിധിക്കായി ഇഹലോകത്തിൽ വന്നു. കണ്ടോ, അനേകരിന്ന്
സത്യം ത്യജിച്ച് ദൈവത്തെ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ സത്യം തിരിച്ചറിഞ്ഞവർ ജീവനെ വെടിഞ്ഞ് സുവിശേഷത്തിനോട് എത്ര പേരാണ് മരിക്കുന്നത്? അനേകർ ത്യജിക്കുമ്പോൾ, അനേകർ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവർ മരണത്തെ വരിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക. എനിക്ക് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവസ്ഥന് ഇടിവു നിൽക്കാൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അനേകരുടെ കണ്ണു തുറക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആഴമേറിയ ദൈവശബ്ദം ഞങ്ങളെ ഇന്ന് രാവിലെ കേൾപ്പിച്ചല്ലോ. മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. ഈ ദൂതു ഞങ്ങൾ ആത്മാവി സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും പ്രയോജനകരമായി മാറുവാൻ, ദൈവപ്രവൃത്തിയായിത്തീരുവാൻ സ്വർഗം സഹായിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.